ഇതരുടെ പക്ഷത്തി എങ്ങനെയെങ്കിലും നിൽക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഒരു പക്ഷേ ഫലസ്തീനിലേക്ക് പോയി സൈന്യത്തിൽ ചേരാൻ നമുക്ക് പറ്റൂല, അവർക്ക് സൈനികമായി സഹായം നൽകാൻ നമുക്ക് പറ്റൂല. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഈ പീഡിത ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി എവിടെ? എനിക്കും നിങ്ങൾക്കുമുള്ള ജീവന്റെ മൂല്യമല്ലേ മുഹമ്മദ് ദുർവയ്ക്കുള്ളത്? അതേ ജീവന്റെ മൂല്യമല്ലേ കുഞ്ഞു ഷൈമാനുള്ളത്? അതേ ജീവന്റെ മൂല്യമല്ലേ താരിഖിനുള്ളത്? അതേ ജീവന്റെ മൂല്യമല്ലേ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ ഫലസ്തീനികളായ മക്കൾക്കുള്ളത്? മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ വ്യതിയാനങ്ങൾ മാറ്റിവെച്ചിട്ട് മനുഷ്യൻ എന്ന ഒരു ഏകകമെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെയും ശരീരത്തിന്റെയും മൂല്യം നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതെന്താണ്? ഇസ്രയേലുകാരൻ ലോക കമ്പോളങ്ങൾ മുഴുവനും കീഴ്ക്കുമ്പോ ഇസ്രയേലുകാരന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് ശ്രമിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു പരിധിവരെയെങ്കിലും എല്ലാ നിലക്കും കഴിയുന്നതിന് പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം ലോകരാജ്യങ്ങൾ കമ്പോളങ്ങൾ മുഴുവൻ തുറന്ന് തീരെഴുതി കൊടുക്കുമ്പോ മുമ്പിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ എത്രയോ ശതമാനം അവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തറാവീഹ് നിസ്കരിച്ചിട്ട് അത്താഴത്തിന്റെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരുന്ന മാക്ഡൊണാൾഡുകാരന്റെ ഷോപ്പിലേക്കാണെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം ചെല്ലുന്നത് പാവപ്പെട്ട ഫലസ്തീനുകളുടെ മാറ പിടർക്കാനാണ് എന്ന വേദന നമുക്ക് മറക്കാൻ പറ്റുമോ? മാൾബോറോ സിഗരറ്റും വലിച്ചിട്ട് പെപ്സി കുടിച്ചുകൊണ്ട് എന്നാണ് പെപ്സിയുടെ ഫുൾ ഫോം നോം ചോംസ്കി എഴുതിയത്. പേ ഈച്ച് പെനി സേവ് ഇസ്രയേൽ എന്ന് ഫുൾ ഫോം പറഞ്ഞിട്ടല്ല. പെപ്സി വാങ്ങി കുടിച്ച് മാൾബോറോ സിഗരറ്റും വലിച്ചിട്ട് തൂത്തെറിയുമ്പോ പ്രിയമുള്ളവരെ ഇതിൽ നിന്നൊരു ഫലസ്തീൻകാരന്റെ മാറു പിളർക്കാനാണ് പോകുന്നത് എന്നൊരു വിവേചനത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ചോദിക്കും, ലോക പോലീസുകാരായ ഇസ്രയേൽ കമ്പനി മുഴുവനും തകർക്കാൻ കേരളത്തിലെ ചവറയിലെ നാല് കടയിൽ ഒതുങ്ങിയാ പറ്റുമോ? ലോകത്തെ പീഡനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ജനത ഇതൊരു സമരമായി ഏറ്റെടുത്താൽ കമ്പോളങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് ബാർകോഡുകൾ ഇസ്രയേലുകാരൻ മാറ്റേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഇന്നലകളിൽ വായിച്ചിട്ടുണ്ടാവണം.